ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈദ് മുബാറക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പെരുന്നാൾ രാവിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. എന്നാൽ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിസ്കാരം ഓർത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങള് പൂത്തിരി കത്തിക്കുകയാണ്. ഞാനും എൻ്റെ ബ്രദറും കൂടെ പൂത്തിരിയും പടക്കവും എല്ലാം കത്തിക്കുമായിരുന്നു. നല്ല ഭംഗിയാണ് ഇങ്ങനെ കത്തിക്കും കാണാനായിട്ട്. നിങ്ങളും നിങ്ങളെ വീട്ടിൽ ഇതുപോലെ പൂത്തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, ഇപ്പൊ ഞാന് പൂത്തിരിയൊക്കെ കത്തിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മള് കത്തിച്ച പൂത്തിരിയുടെ ആ ഒരു ബോക്സ്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇത് സ്പെഷ്യലായിട്ട് നല്ല കിഡ്ലാം ക്രാഫ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഇതുപോലൊരു ഷേപ്പുള്ള കാർഡ്ബോർഡ് പീസാണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി ഇതൊന്ന് കവർ ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കളർ പേപ്പറാണ് യൂസ് ചെയ്തത്. പർപ്പിൾ കളറാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് നമുക്ക് ഗം ഉപയോഗിക്കുന്ന ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ ക്രാഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ബ്രദർ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഇതുപോലെ എ4 പേപ്പറിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ട്രീ ഒക്കെ വരച്ചതിന് ശേഷം ഇത് സ്പെഷ്യലായിട്ടാണ് ഞാൻ അവന് പറയുന്നത്. ഫ്രണ്ട്സ്, ഇപ്പൊ ഞാന് കവർ ചെയ്തിട്ടുണ്ട് കളർ പേപ്പർ യൂസ് ചെയ്ത്. ഇതുപോലത്തെ സ്റ്റാർസ് ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. സ്കൂൾ ഗ്ലൂ ഉപയോഗിച്ചാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. സ്റ്റാർസിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചായിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഇതിമ്മ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാവുള്ളത് കൊണ്ടാണ്. ഇനി ഇതുമ്പോൾ നമുക്ക് ഈദ് മുബാറക് എന്നൊന്ന് എഴുതി കൊടുക്കാം. ആദ്യം ഞാൻ പെൻസിൽ വെച്ച് ചെറുതായിട്ട് എഴുതിയതിന് ശേഷം പെയിൻറ് ഉപയോഗിച്ചാണ് എഴുതുന്നത്. ഞാൻ അത്ര ഭംഗിയില്ലെങ്കിലും കുറച്ച് രീതിക്കൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈയൊരു ഭാഗത്തും ഈ ഒരു അടിഭാഗത്തുമായിട്ട് ഒന്നുകൂടെ ഈദ് മുബാറക് നെയ്തി നല്ല അടിപൊളിയാക്കാവുന്നതാണ്. ഈ ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ സ്റ്റാർസ് വണ്ടാക് പെയിന്റ് ഉപയോഗിച്ച് ഒന്ന് പെയിന്റ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. സ്റ്റാർസ് കിട്ടപ്പോൾ നല്ല അടിപൊളി ലുക്ക്. ഇത് നമുക്ക് ഒന്നുകൂടെ ഭംഗി കൂട്ട. ഇതുപോലത്തെ ഫ്ലവേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ്. ഇനി ഇത് നമുക്ക് ആ ഒരു കാർഡ്ബോർഡ് പീസിൽ സ്റ്റിക്ക് ചെയ്യും. ഫ്ലവറൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഞാനൊരു ഗ്രീൻ കളർ ലീവ്സ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ അതിൻ്റെ പോർഷനിൽ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടൊരു ഫ്ലവറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെയാണ് ഇപ്പം ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് ബീഡ്സും തെർമാക്കോൾ ബോൾസും ഒക്കെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഫ്ലവേഴ്സ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പ ഞാന് മെഹന്തി ഒക്കെ ഇടാണ് കുറച്ചൊക്കെ രാത്രി ആയപ്പോ ഞങ്ങൾ മെഹന്തി ഇടാൻ തുടങ്ങി ഇതിട്ടതിന് ശേഷം ഇതിന്റെ ഫൈനൽ ലുക്ക് ഞാനിന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ മൈലാഞ്ചിയുടെ ഫൈനൽ ലുക്ക് നല്ല ക്യൂട്ട് ആയിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ രാവിലെ കുറച്ച് വിശേഷങ്ങളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ കൊച്ചുക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു കിട്ടുള്ള സൂപ്പർ വീഡിയോ ആയിട്ട്